റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഉള്ളിനെ ഉള്ളിലുള്ളവനെ അറിയാനുള്ള ഈ കാൽവരിയിലേക്കുള്ള യാത്രയിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. വളരെ തീക്ഷ്ണതയോടെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഓടി വന്ന്, എളിമയോടെ മുട്ടുകുത്തി നിത്യജീവനെക്കുറിച്ച് ചോദിച്ച ഒരു ചെറുപ്പക്കാരനെ യേശുക്രിസ്തു തിരിച്ചയക്കുകയാണ്. നിനക്ക് ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞ്. അതെ, ഈ നോമ്പുകാലം നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനുള്ള സമയമാണ്. പ്രമാണങ്ങളെല്ലാം ചെറുപ്പം മുതലേ പാലിച്ച് ജീവിച്ച ആ പയ്യനെ നോക്കി നിനക്കൊരു കുറവുണ്ട് എന്ന് ക്രിസ്തു പറഞ്ഞെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്തുമാത്രം കുറവുകളുണ്ടാകും. എല്ലാം തികഞ്ഞവരാണെന്ന് ഭാവിക്കുകയും ആത്മപ്രശംസ ചെയ്യുകയും ചെയ്യുന്ന നമ്മിൽ ക്രിസ്തു കണ്ടെത്താൻ സാധ്യതയുള്ള എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നത് ഈ നോമ്പുകാലത്തിൽ നാം ധ്യാന വിഷയമാക്കണം. യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ സ്കാനിങ് മെഷീൻ്റെ കണ്ണുകൾ പോലെയാണ്. നമ്മുടെ എല്ലാ കുറവുകളും കണ്ടെത്തും, ഉള്ളിൻ്റെ ഉള്ളിൽ ചെന്നെത്തും. കുറവുകളെ നമുക്ക് നാലായി തിരിക്കാനാകും. ഒന്ന്, എനിക്കറിയാം എന്നാൽ മറ്റാർക്കും അറിയാത്ത കുറവ്. രണ്ട്, എനിക്കറിഞ്ഞുകൂടാ എന്നാൽ മറ്റുള്ളവർക്കറിയാവുന്ന കുറവുകൾ. മൂന്ന്, എനിക്കും മറ്റുള്ളവർക്കും അറിയാത്ത കുറവുകൾ. നാല്, എനിക്കും മറ്റുള്ളവർക്കും അറിയാവുന്ന കുറവുകൾ. എനിക്ക് മാത്രം അറിയാവുന്ന കുറവുകൾ തമ്പുരാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിലൂടെ എടുത്തു മാറ്റപ്പെടും. എനിക്കറിഞ്ഞുകൂടാത്ത മറ്റുള്ളവർ അറിയുന്ന കുറവുകൾ എൻ്റെ നന്മ കാംക്ഷിക്കുന്നവർ പറഞ്ഞു തരുമ്പോൾ അത് തിരുത്തുന്നതിലൂടെ സാധിക്കും. എന്നാൽ എനിക്കും മറ്റുള്ളവർക്കും അറിയാത്ത ചില കുറവുകൾ ദൈവം മാത്രം അറിയുന്നതാണ്. അത് ദൈവം നമ്മിൽ തിരുത്താൻ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഈ കുറവ് തിരുത്താൻ ദൈവസ്വരം ശ്രവിക്കാൻ നാം സ്വയം സമർപ്പിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മിൽ വീഴ്ചകൾ സംഭവിക്കുന്നത്. സാംസന്റെ കുറവ് ദലീലയായിരുന്നു. ദാവീദിന്റെ കുറവ് ബേത്ഷബയായിരുന്നു. ഏസാവിൻ്റെ കുറവ് ഒരു പാത്രം പായസമായിരുന്നു. അതിലൂടെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി. യൂദാസിൻ്റെ കുറവ് 30 വെള്ളി നാണയങ്ങളായിരുന്നു. ഗുരുവിനെ തള്ളിപ്പറയുവാൻ ഷിമയോനും ഉണ്ടായിരുന്നു കുറവുകളേറെ. എല്ലാവർക്കുമുണ്ട് ഓരോ കുറവുകൾ. ആ കുറവ് കണ്ടെത്താൻ നാം പരിശ്രമിക്കാം. അതിനുള്ള ഒരു വഴിയാകട്ടെ കാൽവരിയിലേക്കുള്ള ഈ യാത്ര. നമ്മുടെ കുറവുകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുന്നതാകട്ടെ ഈ യാത്ര. കുറവുകളുണ്ടായിരുന്ന ചുങ്കക്കാരനെയും സക്കേവൂസിനെയും പാപിനിയെയും ഒക്കെ വിളിച്ച് കൂടെ ചേർത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവമേ, എൻ്റെ കുറവുകളെ ഓർത്ത് അനുദപിക്കാനും കണ്ണുനീരുകൊണ്ട് അവയെ കഴുകി തുടയ്ക്കാനും എന്നെ ഈ നോമ്പുകാലത്തിൽ സഹായിക്കണമേ. ആമേൻ.